ഹലോ വെൽക്കം ഓൾ ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതോടൊപ്പമുള്ള ബെൽ ബട്ടൺ അമർത്തുക, എങ്കിൽ മാത്രമേ നമുക്ക് ഡേ ടു ഡേ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം നമ്മൾ ഓരോരോ സെഗ്മെന്റുകളിൽ കൂടി ഇനി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും അതമ്യമായ ആഗ്രഹം എന്താണ്? എത്രയും വേഗം നമ്മൾ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നേടിയെടുക്കുക. ഭാഷാ പ്രാവീണ്യം നേടിയെടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വളരെയേറെ ഗ്രാമറുകൾ പഠിക്കുക എന്നുള്ളതല്ല, ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് സംവദിക്കാൻ സാധിക്കും. നമ്മുടെ ഓഫീസിലെ, സ്കൂളിലോ, നമ്മൾ പുറത്തു പോകുമ്പോഴോ, ഏത് പബ്ലിക് പ്ലേസിലും നമുക്ക് ഇംഗ്ലീഷ് അനായാസേന കൈകാര്യം ചെയ്യുവാനായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുകയും ഈ ക്ലാസ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. നമ്മൾ നമുക്കറിയാം നമ്മൾ ഇന്നലെ എടുത്ത് നമ്മളൊരു സെഗ്മെൻറ്റ് എടുത്തിരുന്നു. ഇന്നലെ നമ്മൾ എടുത്ത സെഗ്മെൻറ്റാണ് വിത്ത്. വിത്തിന് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ഉണ്ട്, കൂടെ, എതിരെ, ഉള്ള, ആയിക്കുണ്ട് എന്നൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് വിത്ത് നമ്മൾ പ്രയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ മറ്റൊരു ചെറിയ ഒന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെന്താണ്? ദാറ്റ് മീൻസ് വെൻ, WHEN, വെൻ. വെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് മീൻ ബൈ വെൻ? വെൻ മീൻസ് എപ്പോൾ അല്ലെങ്കിൽ എന്ന്. നമ്മൾ ഇംഗ്ലീഷിൽ എപ്പോൾ അല്ലെങ്കിൽ എന്ന് പ്രയോഗിക്കാനാണ് നമ്മൾ വെൻ ഉപയോഗിക്കുന്നത്. അതായത് എപ്പോഴാണത് സംഭവിച്ചത്, എന്നാണത് സംഭവിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ, നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെൻ ഉപയോഗിക്കുന്നത്. മോസ്റ്റ്ലി നമ്മൾ എപ്പോഴും നോക്കിയാൽ കൂടുതലായിട്ടും വെൻ നമ്മൾ ചോദ്യങ്ങളായിട്ട് നമുക്ക് ഫ്രണ്ടിലാണ് ആദ്യമാണ് നമ്മൾ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് വളരെ വേഗം മനസ്സിലാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം നോക്കിയേ, വെൻ ഈസ് ഫാദേഴ്സ് ഡേ. ഫാദേഴ്സ് ഡേ എപ്പോഴാണ്? ഫാദേഴ്സ് ഡേ എപ്പോഴാണ് അല്ലെങ്കിൽ ഫാദേഴ്സ് ഡേ എന്നാണ്? അപ്പോൾ വെന്നിൻ്റെ അർത്ഥം നമുക്ക് എന്താണ് വന്നത്? എപ്പോഴോ അല്ലെങ്കിൽ എന്ന്, ശരിയല്ലേ? അടുത്ത് നോക്കിയേ, വെൻ വിൽ കോവിഡ് എൻഡ്. ഇത് നമ്മൾ നേരെ മലയാളീകരിച്ചാൽ എപ്പോഴാണ് വരുന്നത്? എപ്പോൾ തീരും കോവിഡ്? നമ്മൾ പക്ഷേ ഇംഗ്ലീഷിൽ പ്രയോഗിക്കുമ്പോൾ അങ്ങനെ പറയുക, അങ്ങനെയല്ല പറയുന്നത്. കോവിഡ് എപ്പോഴാണ് തീരുന്നത്? കോവിഡ് എപ്പോഴാണ് അല്ലെങ്കിൽ എന്നാണ് കോവിഡ് അവസാനിക്കുന്നത്? അടുത്ത സെൻറ്റൻസ് നോക്കിയേ, When my dad sleeps. എൻ്റെ അച്ഛൻ ഉറങ്ങിയപ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ എപ്പോൾ എന്നുള്ള എൻ്റെ അച്ഛൻ ഉറങ്ങിയപ്പോൾ. അടുത്ത് നോക്കിയേ, When did this happen? ഇതെപ്പോഴാണ് സംഭവിച്ചത്? ഇത് എപ്പോഴാണ് സംഭവിച്ചത്? അടുത്ത സെൻറ്റൻസിലേക്ക് പോക്കേ, When will you visit your mom? നീ എപ്പോഴാണ് നിന്റെ അമ്മയെ സന്ദർശിക്കുന്നത്? എപ്പോഴാണ് നിന്റെ അമ്മയെ സന്ദർശിക്കുന്നത്? ലാസ്റ്റ് സെൻറ്റൻസ് നോക്കൂ, When is your birthday? നിന്റെ ബർത്ത്ഡേ എന്നാണ്? എന്നാണ് നിന്റെ ബർത്ത്ഡേ? അപ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള വെൻ എന്നുള്ള ഈ വാക്ക് നമ്മൾ വളരെ ലളിതമായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഉപയോഗിച്ച് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. നമ്മൾ ധാരാളം വാക്കുകൾ ദിവസേന നമ്മൾ കാണാറുണ്ട്, ദിവസേന നമ്മൾ വായിക്കാറുണ്ട്. നമ്മൾ വായിക്കുമ്പോഴും കാണുമ്പോഴും അവിടെ എപ്പോഴൊക്കെയാണ്, എവിടെയൊക്കെയാണ് വെൻ വരുന്നത് എന്ന് നോക്കുക. ഞാൻ ഇന്നലെ മറ്റൊരു കാര്യം പറഞ്ഞു, നമ്മൾ ഇംഗ്ലീഷിൽ മലയാളത്തിനൊരു വാക്ക് നമ്മൾ പറയുമ്പോൾ, അഞ്ച് വാക്കുകളുള്ള അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് നമ്മൾ പറയുമ്പോൾ, അഞ്ച് വാക്കുകളുള്ള സെൻറ്റൻസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വാക്ക്, അതായത് നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് വാക്ക് നമ്മൾ തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഗ്രാജുവലി, പിന്നെ നമ്മൾ രണ്ട് വാക്കായി, മൂന്ന് വാക്കായി, നാല് വാക്കായി, അഞ്ച് വാക്കായി, അങ്ങനെ നമുക്ക് എൻറ്റയർ സെൻറ്റൻസ് വി ക്യാൻ ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷിൽ മൊത്തം സെൻറ്റൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഒരു വാക്ക് പറയുമ്പോഴത്തേനും വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുന്നത് അതൊക്കെ സിമ്പിളാണ്. എന്താണ് നിൻ്റെ നെയിം? നമുക്ക് അങ്ങനെ ചോദിക്കത്തില്ലേ? അപ്പോൾ അവിടെ വന്ന് പേരിന് പകരം നമ്മൾ എന്താണ്, വാട്ട് ഈസ് യുവർ നെയിം, നിൻ്റെ പേരെന്താണ്, അതിന് പകരം നമുക്ക് അത്രയും വാട്ട് ഈസ് എന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ എന്താണ് നിൻ്റെ നെയിം എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചോദിക്കാമല്ലോ. അങ്ങനെ ഗ്രാജുവലി അതുപോലെ നമ്മൾ ചെറിയ ചെറിയ വാക്കുകൾ നമ്മളുടെ സംസാരത്തിൽ നമ്മൾ ചേർക്കുക, നമ്മൾ സംസാരിക്കുക, കീപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അത്തരത്തിൽ നമ്മൾ ഇടതടവില്ലാതെ സംസാരിക്കുമ്പോഴാണ് യു ഇംപ്രൂവ്. വെൻ യു സ്പീക്ക് വെൽ, വെൻ യു സ്പീക്ക് മോർ,
യു നോ യുവർ ലാംഗ്വേജ് യു ക്യാൻ ഇംപ്രൂവ് വിത്ത് യുവർ കോൺവെർസേഷൻ. നമ്മളുടെ കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭാഷ മെച്ചപ്പെടുത്തുവാനായി സാധിക്കത്തുള്ളൂ. ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നമ്മൾ മിണ്ടാതിരുന്ന നമ്മുടെ ഭാഷ നന്നാകുമോ? ഇല്ല. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മൾ അടുത്ത സെഗ്മെന്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും നമുക്ക് പുതിയ സെഗ്മെന്റും പുതിയൊരു വാക്കും പുതിയ ഒരു മെത്തേഡുമായിട്ട് വരാം. നമ്മുടെ ക്ലാസ് എല്ലാ ദിവസവും മുടങ്ങാതെ കാണുക. മുടങ്ങാതെ കാണാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും അമർത്തുക. എല്ലാ ദിവസവും കാണുക, ക്ലാസ് മുടങ്ങാതെ കാണുക. അടുത്ത ദിവസം നമുക്ക് പുതിയ മറ്റൊരു സെഗ്മെന്റുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.